2010 പുറത്തിറങ്ങിയ അതിമനോഹര തായ് പ്രണയ ചിത്രം ഫസ്റ്റ് ലവ് എ ക്രേസി ലിറ്റിൽ തിങ് കോൾഡ് ലവ് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാനായി പോകുന്നത്. മനോഹരമായ നിഷ്കളങ്കമായ ആ കൊച്ചു ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. നഗരത്തിൽ ഷോൺ എന്ന യുവാവിന്റെ ഫോട്ടോ പ്രദർശനം നടക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രദർശനം കാണുവാൻ എത്തിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ അടങ്ങുന്ന ഒരു സംഘം ഷോണുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു. പെട്ടെന്ന് ഷോണിന്റെ കുട്ടി കരയുവാനായി തുടങ്ങി. ഷോൺ അവരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കുട്ടിക്കരികിലേക്ക് നീങ്ങി അവനെ രസകരമായി കളിപ്പിച്ച് അവനെ ചിരിപ്പിക്കാൻ ശ്രമിച്ച് കുട്ടിയെയും എടുത്ത് ചിത്രപ്രദർശനം നടക്കുന്നിടത്തുകൂടെ നടന്നു. ശേഷം നിനക്ക് വിശക്കൊന്നുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞ് തന്റെ ബൈക്കിൽ ആ കുട്ടിയെയും കൂട്ടി എങ്ങോട്ടേക്കോ യാത്ര തിരിച്ചു. ഈ സമയം യുവതിയായ നാം ഒരു TV ചാനലിനായി ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു. അതിലവൾ മറുപടിയായി പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരാളുണ്ടാകും. ഓർക്കുമ്പോൾ വേദന തോന്നുന്ന ഒരാൾ, പക്ഷേ എപ്പോഴും അയാൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. എനിക്കറിയില്ല അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ ഒന്നും, എന്നാലും അവനാണ് എനിക്കിത് കാണിച്ചു തന്നത്, എന്റെ ആദ്യ പ്രണയം. പ്രണയമെന്ന ആ ചെറിയ പ്രാന്ത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 14 വയസ്സുള്ള 7th grade പഠിക്കുന്ന, കാണാൻ അത്രയൊന്നും അട്രാക്റ്റീവ് അല്ലെന്ന് സ്വയം വിചാരിക്കുന്ന, പൊതുസമൂഹത്തിന്റെ ദൃഷ്ടിയിൽ കറുത്തതും കണ്ണട വെച്ചവളും അതുകൊണ്ട് തന്നെ സുന്ദരിയുമല്ലാത്ത ഒരുവൾ. പതിവ് പോലെ തന്റെ അടുത്ത സുഹൃത്തുക്കളായ ചീർ ഗ്യാങ് എന്നറിയപ്പെടുന്ന തന്റെ ഗ്യാങ്ങിനൊപ്പം സ്കൂൾ വിട്ടു വരികയായിരുന്ന നാം അവനെ കണ്ടു. സത്യത്തിൽ അവനെ കാണുവാൻ വേണ്ടിയായിരുന്നു എന്നും ആ വഴിയിലുള്ള റെസ്റ്റോറന്റിൽ അവൾ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി വന്നിരുന്നത്. അവന്റെ പേര് ഷോൺ എന്നായിരുന്നു. 10th grade പഠിക്കുന്ന ഒരു സീനിയർ. നാമിന് ഷോണിനോട് പ്രണയം തോന്നിയിരുന്നു. പക്ഷേ തന്റെ സുഹൃത്തുക്കൾ എത്ര ചോദിച്ചാലും അവൾ ഇല്ലെന്നേ മറുപടി പറഞ്ഞിട്ടുള്ളൂ. അവളുടെ നോട്ടത്തിലും മറ്റും കാര്യം മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ അതിന്റെ പേരിൽ അവളെ കളിയാക്കുവാനും ശ്രമിച്ചിരുന്നു. തന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം ജീവിച്ചിരുന്ന നാം അവരുടെ ബെഡ് ആൻഡ് ഡൈനിങ് എന്ന ചെറിയ റെസ്റ്റോറന്റിൽ അമ്മയെ സഹായിച്ചും കൃത്യമായി സ്കൂളിൽ പോയും ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്തും ജീവിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ ഷോണിനെ നോക്കുകയായിരുന്നു അവരുടെ ഇഷ്ട വിനോദങ്ങളിലൊന്ന്. തന്റെ കൂട്ടുകാരിൽ നിന്ന് അവനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചും രഹസ്യമായി ക്ലാസ് വിട്ടിറങ്ങി അവന്റെ ക്ലാസ്സിന് മുന്നിലൂടെ നടന്ന് അവനെ കണ്ടുമെല്ലാം അവൾ സന്തോഷപൂർവ്വം തന്റെ പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഷോണിനോട് കാര്യമായി സംസാരിക്കുന്നത് കണ്ടാൽ അത് അവളിൽ ദുഃഖമുണ്ടാക്കുവാനായി തുടങ്ങി. അത്തരത്തിലൊരു ദിവസം വൈകിട്ട് വീട്ടിലെത്തിയ അവൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തനിക്ക് ഭംഗിയില്ലേ എന്ന് കോഷ്ടികൾ കാണിച്ചു നോക്കി. അവൾ എന്ന നിലയിൽ അവളേറെ സുന്ദരിയായിരുന്നെങ്കിലും അവളത് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രായത്തിലോ പക്വതയിലോ ആയിരുന്നില്ല. ഏതൊരു നിഷ്കളങ്ക കൗമാരപ്രായക്കാരിയെയും പോലെ താനും കാണാൻ അത്രയ്ക്കൊന്നും നല്ലതല്ലെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം മറ്റൊരു കാര്യവും സംഭവിച്ചു. അമേരിക്കയിൽ അച്ഛനൊപ്പമായിരുന്ന ചാങ് അമ്മാവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവർക്കായി അച്ഛൻ കൊടുത്തുവിട്ട സമ്മാനങ്ങളും അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ഒപ്പം അച്ഛൻ പറഞ്ഞ പ്രധാന കാര്യവും അദ്ദേഹം അവരെ അറിയിച്ചു. ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്ന തന്റെ മക്കളിൽ ഒരാൾക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള ടിക്കറ്റ് അയച്ചു തരും. ഇത് കേട്ടതും ഞാൻ എന്റെ അനിയത്തി പറഞ്ഞു, അതിനൊരുപാട് കാശാവില്ലേ? അച്ഛൻ ശരിക്കും ടിക്കറ്റ് അയച്ചു തരുമോ? അമ്മ പറഞ്ഞു, അത് നിങ്ങളുടെ അച്ഛൻ അറിയാം. ക്ലാസ്സിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒന്നാമതെത്താൻ കഴിയില്ലെന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഞാമിന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവൾ വളരെ കോൺഫിഡൻസോടെ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഒന്നാമതെത്തും. ഇത് കേട്ടതും അനിയത്തി അവളെ കളിയാക്കി, ഓ മുപ്പതാം റാങ്കിൽ നിന്ന് അല്ലേ? ഞാം ചൂളിപ്പോയി. പഠിക്കാൻ അവളൊരു ആവറേജ് വിദ്യാർത്ഥി മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇന്റർവെൽ സമയത്ത് ശീതള പാനീയങ്ങൾ വാങ്ങുവാൻ വേണ്ടി സ്കൂൾ കോമ്പൗണ്ടിലെ കൂൾ ഡ്രിങ്ക്സ് കടയിൽ ക്യൂ നിൽക്കുകയായിരുന്നു ചീർ ഗ്യാങ്. കൂട്ടത്തിൽ ഞാമും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന രണ്ടു കുട്ടികൾ പ്രശ്നമുണ്ടാക്കി ഇടയ്ക്ക് തള്ളിക്കയറുകയും അവർക്ക് മുന്നേ പെപ്സി വാങ്ങുവാൻ തുനിയുകയും ചെയ്തു. ഇതെല്ലാം തൊട്ടടുത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഷോൺ കാണുന്നുണ്ടായിരുന്നു. ഷോൺ അങ്ങോട്ടേക്ക് കടന്നു വരികയും ചീർ ഗ്യാങ്ങും ആ കുട്ടികളുമായി നടന്നുകൊണ്ടിരുന്ന പ്രശ്നത്തിൽ ഇടപെട്ട് പെപ്സി വാങ്ങി അവർക്ക് നൽകുകയും ചെയ്തു. ഞാമിന് അതെന്തെന്നില്ലാത്ത വലിയ സന്തോഷം നൽകി. അവൾ പുഞ്ചിരിയോടെ ഷോണിനെ നോക്കി നിന്നു. പക്ഷേ അത് പ്രശ്നമുണ്ടാക്കിയ രണ്ടു കുട്ടികൾക്കും വളരെ വലിയ അപമാനമായി തോന്നി. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ തന്റെ കൂട്ടുകാരി പറഞ്ഞ് ഞാൻ ഒരു കാര്യം അറിഞ്ഞു. ആ രണ്ടു കുട്ടികളും ചേർന്ന് വൈകുന്നേരം ഷോണിനെ മർദ്ദിക്കുവാനായി പോകുന്നു. വിവരമറിഞ്ഞതും അവൾ ഒച്ചയുണ്ടാക്കി നമുക്ക് തിരികെ സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു.
ചീർ ഗ്യാങ്ങിനൊപ്പം സ്കൂളിലേക്ക് തിരിച്ചു. ഈ സമയം ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രശ്നം നടക്കുകയായിരുന്നു. ആ രണ്ടു കുട്ടികളും ഷോണിനു നേരെ ഹരാസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് കടന്നു വന്നു. ഫുട്ബോൾ കളിക്കാരനായിരുന്ന ഷോണിന്റെ അച്ഛൻ ഒരു പെനാൽറ്റി കിക്ക് മിസ്സാക്കിയത് കൊണ്ടായിരുന്നു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത്. ആ പേരും പറഞ്ഞ് അവർ അവനെ കളിയാക്കുവാനും അപമാനിക്കുവാനും തുടങ്ങി. ഷോണിനും ഇത് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. അവർ തമ്മിൽ അടിപിടിയുണ്ടായി. അങ്ങോട്ടേക്ക് ഓടി വന്ന നാം കണ്ടത് കാലിയായി കിടക്കുന്ന ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. അവൾക്കവിടെ നിലത്ത് ചോര പുരണ്ട് വീണ് കിടന്നിരുന്ന ഒരു ബട്ടൺ ലഭിച്ചു. അവൾ അത് കയ്യിലെടുത്ത് വേദനയോടെ വീട്ടിലേക്ക് മടങ്ങി. ഷോൺ അവൾക്കായി വാങ്ങി നൽകിയ പെപ്സി അവൾ കുടിച്ചിരുന്നില്ല. ഒരിക്കലും അത് കുടിക്കരുതെന്ന് ഒരു ടാഗ് എഴുതി തൂക്കി അവൾ അത് തന്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു. അന്ന് രാത്രിയിൽ അവൾക്കവിടെ നിന്ന് ലഭിച്ച ചോര പുരണ്ട ബട്ടണിൽ ചിരിക്കുന്ന മുഖം വരച്ചു ചേർത്ത് മിസ്റ്റർ ബട്ടൺ എന്ന പേര് കൊടുത്ത് അവൾ അതിനോട് സംസാരിക്കുവാനായി തുടങ്ങി. നിഷ്കളങ്കമായ ആ പ്രണയത്തിൽ അവൾക്കതെല്ലാം വളരെ വലിയ കാര്യങ്ങളായിരുന്നു. രാത്രിയിൽ ഷോണിനെ സ്വപ്നം കണ്ട് അവൾ ഉറങ്ങി. തൊട്ടടുത്ത ദിവസം അടിയുണ്ടാക്കിയതിന്റെ പേരിൽ ഷോണിന് സ്കൂൾ സൂപ്രണ്ടിൽ നിന്നും ശിക്ഷ ലഭിച്ചു. ഒപ്പം അവനെ ഉപദേശിക്കുകയും ചെയ്തു. നിനക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ വലിയ കഴിവുണ്ടല്ലോ, നിനക്ക് സ്കൂളിന് വേണ്ടി അതുപയോഗിച്ച് എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നും മിണ്ടാതെ ഷോൺ അതെല്ലാം കേട്ടുനിന്നു. കുറച്ച് പ്ലാസ്റ്ററുമായി നാം ഷോണിനെ കാണാനെത്തി. കഴിഞ്ഞ ദിവസം നടന്നതിൽ അവനോട് ക്ഷമ ചോദിച്ച് ആ പ്ലാസ്റ്റർ അവനു നേരെ വെച്ച് നീട്ടി. പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞ് നാണത്തോടെ മടങ്ങിപ്പോവാൻ ഒരുങ്ങിയ അവളെ ഷോൺ പുറകിൽ നിന്ന് വിളിച്ചു. നാം ആ വിളി കേട്ടതും അവൾ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. ഷോൺ പറയുകയായിരുന്നു, നടന്നതൊന്നും നിന്റെ കുറ്റം കൊണ്ടല്ല. ഒപ്പം ബാൻഡേജ് കൊടുത്തതിന് നന്ദിയും പറഞ്ഞു. നാം അവിടെ നിന്ന് സന്തോഷത്തോടുകൂടി ഓടി. ഷോണിന് തന്റെ പേരറിയാമെന്നത് നാമിനെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമായിരുന്നു. അവൾ ഏറെ സന്തോഷത്തോടെ അലറി വിളിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം കഫേയിൽ ചിലവഴിക്കുന്ന സമയത്ത് ചീർ ഗേൾസ് ഗ്യാങ്ങിന് ഒരു പുസ്തകം ലഭിച്ചു, പ്രണയം വിജയിക്കുവാനുള്ള 9 വഴികൾ. കഫേയിൽ വെച്ച് മറ്റൊരു പെൺകുട്ടി അതുമൂലം തന്റെ പ്രണയം വിജയകരമായി എന്ന് പറയുന്നത് കേട്ടതോടെ ചീർ ഗ്യാങ്ങിൽ അത് കൂടുതൽ പ്രതീക്ഷയുണർത്തി. അവർ ആ പുസ്തകം സ്വന്തമാക്കി. അന്ന് വൈകുന്നേരം കമ്പൈൻ സ്റ്റഡി നടക്കുന്നിടത്ത് വെച്ച് ആ പുസ്തകത്തിലെ ആദ്യ കാര്യം അവർ വായിച്ചു നോക്കി. ഗ്രീക്ക് വിശ്വാസപ്രകാരം ഒരാളുടെ ഹൃദയം സ്വന്തമാക്കണമെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ലാറ്റിൻ ഭാഷയിൽ നിങ്ങളുടെ കാമുകന്റെ പേരെഴുതുന്നത് പോലെ വിരലുകൾ കൊണ്ട് നക്ഷത്രങ്ങളെ ബന്ധിപ്പിക്കുക. തന്റെ മറ്റ് 3 സുഹൃത്തുക്കളും ആവേശത്തോടുകൂടി ഇതെല്ലാം ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും നാം അതിൽ നിന്നും മാറിയിരിക്കുകയായിരുന്നു. പഠനത്തിൽ 1-ാമതെത്താനുള്ള വഴികൾ എന്ന പുസ്തകമായിരുന്നു അവൾ വായിച്ചുകൊണ്ടിരുന്നത്. നാമിനോടും ഇത് പരീക്ഷിച്ചു നോക്കാൻ അവർ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും സത്യമല്ലെന്ന വാദമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. പക്ഷേ അവരെല്ലാവരും മടങ്ങിയതിനു ശേഷം നാം പതിയെ എഴുന്നേറ്റ് ജനൽ ലക്ഷ്യമാക്കി നീങ്ങി. നക്ഷത്രങ്ങളെ വിരലുകളാൽ ബന്ധിച്ച് തന്റെ കാമുകന്റെ പേര് അവൾ എഴുതുവാനായി ശ്രമിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം തന്റെ അച്ഛനും അമ്മയും നടത്തുന്ന ഷോപ്പിന് മുന്നിൽ നിന്ന് കുട്ടികളുമായി ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഷോൺ. അങ്ങോട്ടേക്ക് അവന്റെ സുഹൃത്തായിരുന്ന ഫോട്ടോഗ്രാഫർ കടന്നു വന്നു. നടക്കാനിരിക്കുന്ന ഒരു വലിയ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ പോസ്റ്റർ അവനായി കാണിച്ചു. കുട്ടികളെല്ലാവരും ചേർന്ന് വളരെ ആത്മാർത്ഥതയോടെ ആ പോസ്റ്റർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കടയിനുള്ളിൽ നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഷോണിന്റെ അച്ഛൻ അവന്റെ അമ്മയോടായി പറഞ്ഞു, അവൻ നന്നായി ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പക്ഷേ സ്കൂൾ ടീമിൽ ചേരാൻ പറഞ്ഞാൽ ചേരില്ല. ഒരുപക്ഷേ ഞാൻ അന്ന് ആ പെനാൽറ്റി കിക്ക് നഷ്ടമാക്കിയത് കൊണ്ടാകാം അല്ലേ? ഇത് കേട്ടതും അമ്മ പറഞ്ഞു, നിങ്ങളിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തരുത്, അവൻ കളിക്കുന്നത് വെറുതെ ഒരു രസത്തിനു വേണ്ടിയാണ്. നമ്മുടെ മോന് നിങ്ങൾക്ക് പറ്റിയ ആ പിഴവിനെ കുറിച്ച് ഓർത്ത് ദുഃഖമൊന്നുമില്ലെന്നറിയില്ലേ? ആ അച്ഛൻ തന്റെ കണ്ണുകൾ നിറഞ്ഞത് തുടച്ചു. ആ അമ്മ തുടർന്നു പറഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവൻ തരണം ചെയ്തുകൊള്ളും. അടുത്ത ദിവസം സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ച് ആ പുസ്തകത്തിലെ 2-ാമത്തെ ടിപ്പ് ചീർ ഗ്യാങ്ങിൽ ഒരാൾ വായിച്ചു. നാം തന്റെ പല്ലിൽ കമ്പിയിട്ട ദിവസമായിരുന്നു അന്ന്. പരമ്പരാഗതമായ മായൻ വിദ്യ, ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രണയിക്കുന്ന ആളിനെ നോക്കണം, എന്നിട്ടവനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പറയുന്നത് പോലെ അവനെ ചെയ്യാൻ ശ്രമിപ്പിക്കണം. നമ്മൾ പറയുന്നത് അവൻ ചെയ്താൽ അവൻ നിന്റെ പ്രാണപ്രിയനായി. ഇത് കേട്ടതും തൊട്ടു മുന്നിലെ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഷോൺ തിരിഞ്ഞു നോക്കുവാനായി നാം ഹിപ്നോട്ടൈസ് ചെയ്യാൻ ആരംഭിച്ചു. അവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു, തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവന്റെ കുസൃതിയിൽ ഷോൺ തിരിഞ്ഞു നോക്കി. ഇത് കണ്ടതും ആവേശത്തോടുകൂടി നാം പറഞ്ഞുപോയി, ദേ ഷോൺ എന്നെ തിരിഞ്ഞു നോക്കി. ചീർ ഗ്യാങ്ങിലെ എല്ലാവരും അത് കേട്ടു. അവർ നാമിനോട് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. നാമിന് സമ്മതിക്കാതെ വകുപ്പുണ്ടായിരുന്നില്ല. അവർ നാമിനെ സപ്പോർട്ട് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. നാമിനായി 3-ാമത്തെ ആ പുസ്തകത്തിലെ ഐഡിയ നടപ്പിലാക്കുവാൻ തുടങ്ങി. 3-ാമത്തെ വഴി, പ്രണയം പ്രകടിപ്പിക്കുന്ന കോട്ടിഷ് രീതി. ആരും കാണാതെ പ്രണയിതാവിന് ഒരു സമ്മാനം നൽകുക. തന്നോട് ആർക്കോ ഒരു സ്നേഹമുണ്ടെന്ന് അവന് തോന്നുന്ന രീതിയിൽ ചീർ ഗ്യാങ്ങിന്റെ സഹായത്തോടെ ഒരു ചോക്ലേറ്റ് ബോക്സ് ഷോണിന്റെ വണ്ടിക്ക് മുകളിലായി നാം കൊണ്ടുവന്നു വെച്ചു. ഒപ്പം അതിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഗിഫ്റ്റുകൾ എടുത്തുകൊണ്ട് പോരും.
ചേരുകയും ചെയ്തു. തിരിച്ചു വന്ന വഴി അവർ ചെന്നുപെട്ടത് ഷോണിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. അമ്പരന്നുപോയ അവർ ഒരു നിമിഷം ബോധം വീണ്ടെടുത്ത് അവിടെ നിന്നും പല വഴിക്കായി ഓടി. വൈകുന്നേരം ഷോൺ വണ്ടി എടുക്കുന്നത് നോക്കാൻ ചീർ ഗ്യാങ് ഒളിച്ചിരുന്നു. പക്ഷെ നടന്നത് മറ്റൊന്നായിരുന്നു. ഉഷ്ണമേഖലയിലായതിനാൽ ചൂടുകൊണ്ട് ചോക്ലേറ്റ് ഉരുകുകയും ഷോൺ അതെടുത്തപ്പോൾ അവന്റെ വണ്ടിയിലേക്ക് ഒഴുകി വീഴുകയും ചെയ്തു. അതവനിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. അടുത്ത ദിവസം എന്താണ് കൊടുക്കുക എന്ന് ചീർ ഗ്യാങ് പ്ലാൻ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവർ ഒരു കാഴ്ച കണ്ടു. വളരെ മനോഹരമായ ഒരു മാംഗോ കേക്ക് ഒരു പെൺകുട്ടി ഷോണിന് സമ്മാനിക്കുന്നു. ഷോൺ സന്തോഷപൂർവം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അവളെ എങ്ങനെയും ഇതിൽ പരാജയപ്പെടുത്തണമെന്ന ചിന്ത ചീർ ഗ്യാങ്ങിൽ ശക്തമായി ഉടലെടുത്തു. ഏറെ നേരത്തെ ആലോചനകൾക്കൊടുവിൽ അവരിൽ ഒരു ആശയം ഉടലെടുത്തു. നാമിനെ ഷോൺ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്ന അവസ്ഥയുണ്ടാക്കുക, അവളുടെ വണ്ടി കേടാണെന്ന് പറയുകയും നാമിനെ ഷോൺ ഡ്രോപ്പ് ചെയ്യിക്കുന്ന അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുക. ആ യാത്രയിൽ നാം ഷോണിനായി മാങ്ങകൾ ഗിഫ്റ്റായി നൽകുക. നല്ല ആശയമായി പരിഗണിച്ച് അവർ അത് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവർ അത് പ്ലാൻ ചെയ്ത് നിന്നപ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. മാംഗോ കേക്ക് ഉണ്ടാക്കി നൽകിയ ആ പെൺകുട്ടി മുടന്തൽ അഭിനയിച്ചു വന്ന് ഷോണിൽ നിന്നും ലിഫ്റ്റ് നേടി വീട്ടിലേക്ക് അവന്റെ വണ്ടിയിൽ കയറിപ്പോയി. നാം ദുഃഖത്തോടെയും ദേഷ്യത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു. നാളുകൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. ഏഴാം ഗ്രേഡ് അവസാനിച്ചു. നാമും സംഘവും എട്ടാം ഗ്രേഡിലേക്ക് കടന്നു. അവധിക്കാലം ചിലവഴിക്കുവാൻ വേണ്ടി ചീർ ഗ്യാങ് നാമിന്റെ വീട്ടിലെത്തി. കയ്യിൽ ഒരു കൂട്ടം സാധനങ്ങളുമായിരുന്നു വരവ്. അവർ ആ പുസ്തകത്തിലെ ടിപ്പുകൾ വായിക്കുവാനായി തുടങ്ങി. വായിച്ച് ഏഴാമത്തെ ടിപ്പിലെത്തി. അതിപ്രകാരമായിരുന്നു: ജിപ്സികളുടെ വഴി. പ്രണയം നമ്മിൽ തന്നെ ഉണ്ടാകണം. പ്രണയത്തിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ സ്വയം കൂടുതൽ സ്മാർട്ടാകണം. കൂടുതൽ സൗന്ദര്യമുള്ളവളും കൂടുതൽ അച്ചടക്കമുള്ളവളുമാകണം. അങ്ങനെയൊടുവിൽ അവൻ നിന്നെ ശ്രദ്ധിക്കുവാനായി തുടങ്ങും. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ അതിനെ കളിയാക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചീർ ഗ്യാങ് അതിന് തയ്യാറായിരുന്നില്ല. തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ മാറ്റിമറിക്കുവാൻ അവർ തീരുമാനിക്കുക തന്നെ ചെയ്തു. അവൾക്ക് സൗന്ദര്യം വർദ്ധിക്കുവാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അവളുടെ ദേഹം മുഴുവൻ മഞ്ഞൾ തേപ്പിക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ദിവസങ്ങളോളം ഈ പ്രക്രിയ തുടർന്നു. ഒരു ദിവസം ചീർ ഗ്യാങ്ങിനൊപ്പം ഷോണിനെ കാണുവാൻ നാമും ചേർന്ന് അവന്റെ അച്ഛൻ നടത്തുന്ന കടയിലേക്കെത്തി. അവർ അവിടെ എത്തുമ്പോൾ ഷോൺ ഉണ്ടായിരുന്നില്ലെങ്കിലും അല്പനേരത്തിനകം ഷോൺ അങ്ങോട്ടേക്ക് വന്നു കയറി. മുഴുവൻ മഞ്ഞ നിറത്തിലായിപ്പോയിരുന്ന നാമിനെ കണ്ട് "നിനക്ക് മഞ്ഞപ്പിത്തം വന്നതാണോ" എന്ന് ഷോൺ ചോദിച്ചു. അവളുടെ നെറ്റിയിൽ തൊട്ട് പനിയുണ്ടോ എന്ന് നോക്കി. നാം അത്ഭുതത്തോടെ ഇതെല്ലാം കണ്ടു നിന്നു. പക്ഷേ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് മാംഗോ കേക്ക് ഗേളെന്ന് ഷോൺ വിളിക്കുന്ന ആ പെൺകുട്ടി കയറി വന്നു. ഏറെ ഭംഗിയിൽ വന്ന അവൾ അവനോടായി ഒരു പാക്കറ്റ് ടേബിൾ ടെന്നീസ് ബോൾ നൽകുവാനായി പറഞ്ഞു. ഷോൺ അവളെ അത് കാണിക്കുവാൻ വേണ്ടി അകത്തേക്ക് കയറി. ചീർ ഗ്യാങ് മടങ്ങിപ്പോയി. നാളുകൾ പിന്നെയും കടന്നുപോയി. അടുത്ത അധ്യയന വർഷം ആരംഭിച്ചു. വർഷാരംഭത്തിൽ തന്നെ ക്ലബ്ബുകളിലേക്കുള്ള സെലക്ഷൻ നടക്കുകയായിരുന്നു. അവരുടെ സംഘത്തിന് ഏറ്റവും പ്രശസ്തമായ തായ് ഡാൻസ് ക്ലബ്ബിൽ ചേരുവാനായിരുന്നു താല്പര്യം. അതിനായി അവർ ക്യൂവിൽ ചെന്നു നിന്നു. പ്രൊഫസർ ഓണിന്റെ ആ ക്ലബ്ബിൽ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളെ മാത്രമായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ശരിയാകില്ലെന്ന ആശങ്ക ഞാൻ പ്രകടിപ്പിച്ചു. ചീർ ഗ്യാങ് അതിനെപ്പറ്റി ചർച്ച ചെയ്തു. തായ് ഡാൻസ് ക്ലബ്ബിന്റെ പ്രോഗ്രാം കാണാൻ സ്കൂളിലെ എല്ലാവരും ഉണ്ടാകും. നാടക ക്ലബ്ബിന്റെ പ്രോഗ്രാം പോലെയല്ല. അതൊന്നും കാണാൻ ആരും വരില്ല. ഒരാൾ പറഞ്ഞു, "നമുക്ക് അവിടെ നോക്കിയാലോ" എന്നായി മറ്റൊരാളുടെ അഭിപ്രായം. നമ്മൾ കുറച്ച് കറുത്തതാണ്, ഒപ്പം അല്പം പൊട്ടികളുമാണ്. പക്ഷേ നമ്മുടെ നോട്ടത്തിൽ നമ്മൾ അടിപൊളിയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് തന്റെ ക്യാമറയും തൂക്കി ഷോൺ കടന്നു വന്നു. ക്യൂവിൽ നിൽക്കുകയായിരുന്ന മറ്റു പെൺകുട്ടികൾ അവനെ നോക്കി. അതിലൊരു പെൺകുട്ടി അവനോടായി ചോദിച്ചു, "ഷോൺ, നീ ഏത് ക്ലബ്ബിലാ ചേരുന്നത്?" ഷോൺ മറുപടി പറഞ്ഞു, "ഫോട്ടോഗ്രാഫി ക്ലബ്ബിൽ." തുടർന്ന് അവൾ തന്റെ ഒരു ഫോട്ടോ എടുത്തു നൽകാമോ എന്ന് ഷോണിനോട് ചോദിച്ചു. ഷോൺ സന്തോഷപൂർവം അത് സ്വീകരിച്ചു. അവളുടെ ഫോട്ടോ എടുക്കുവാനായി തുടങ്ങിയപ്പോൾ നാമും പതിയെ പതിയെ അനങ്ങി ആ ഫോട്ടോയിലേക്ക് കയറി നിൽക്കുവാനുള്ള ശ്രമം നടത്തി. അവിടെ നാമിനെ ശ്രദ്ധിച്ചതും നാമിനോടായി ഷോൺ പറഞ്ഞു, "നിന്റെ മഞ്ഞക്കളറൊക്കെ പോയല്ലോ, ഇപ്പോൾ നീ വെളുത്തല്ലോ." അത് നാമിൽ നാണമുണ്ടാക്കി. "ചിലപ്പോ കുറച്ച്" എന്ന് വിക്കി വിക്കി അവൾ പറഞ്ഞു. "സ്കൂൾ ഡേക്കുള്ള നിങ്ങളുടെ പരിപാടി കാണാൻ ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഷോൺ അവിടെ നിന്നും മടങ്ങി. ഷോൺ പറഞ്ഞ വാക്കുകളിൽ ഏറെ സന്തോഷം തോന്നിയ ചീർ ഗ്യാങ് സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടെ അടുത്ത് നിന്നിരുന്ന ഫേ എന്ന പെൺകുട്ടി അവരുടെ സൗന്ദര്യത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. അത് വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട പ്രൊഫസർ ഇങ്ങനെയുള്ളവരെ തന്റെ ക്ലബ്ബിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവരെല്ലാവരും പോവാൻ തുടങ്ങിയപ്പോൾ ചീർ ഗ്യാങ്ങിനെ മാത്രം പുറത്താക്കുകയും മറ്റു രണ്ട് പെൺകുട്ടികളെ ക്ലബ്ബിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അന്നുച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് ഫേയും ഫണ്ണും നാമിനെ വിളിക്കുകയും അവൾക്കായി ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ ഡ്രിങ്കിൽ അവർ കൃത്രിമം കാണിച്ചിരുന്നു. പിന്നെന്ന സീനിയർ അവർ ആ കൃത്രിമം കാണിക്കുന്നത് കണ്ടിരുന്നു. അവർ നാമിനോട് ആ ഡ്രിങ്ക് കുടിക്കുവാനായി പറഞ്ഞപ്പോൾ നിഷ്കളങ്കയായ നാം അവരെ വിശ്വസിച്ച് ഡ്രിങ്ക് കുടിക്കുവാനായി തുനിഞ്ഞു.
ഉടൻ പിന്നങ്ങോട്ടേക്ക് വരികയും അവളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ചീർഗ്യാങ് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ഇംഗ്ലീഷ് പ്രൊഫസറായ ഇൻ കടന്നു വന്നു. അവരുടെ ഇംഗ്ലീഷ് ഡ്രാമ ക്ലബിൽ ആരും ചേരാത്തതിനാൽ ചീർഗ്യാങ്ങിനെ അതിലേക്ക് ചേരുവാനായി ക്ഷണിച്ചു. ഡ്രാമ ക്ലബ്ബ് നടക്കുന്ന ഹാളിലേക്ക് അവർ കടന്നു വന്നു. അവിടെ തേജ് ഒരുക്കുവാനായി ഷോണുണ്ടായിരുന്നു. അത് കണ്ടതും അവർ ഡ്രാമ കളിക്കുവാൻ തന്നെ തീരുമാനിച്ചു. വരാനിരിക്കുന്ന കൂൾ ഫെയറിൽ സ്നോ വൈറ്റിന്റെ നാടകമായിരുന്നു അവർ കളിക്കാനായിരുന്നത്. അതിൽ സ്നോ വൈറ്റിനെ അവതരിപ്പിക്കാൻ നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന നാമിനെ തന്നെ പ്രൊഫസർ ഇൻ സെലക്ട് ചെയ്തു. പ്രൊഫസർ ഇന്നിന് അവിടുത്തെ സ്പോർട്സ് മാഷിനോട് ചെറിയൊരു താല്പര്യമുണ്ടായിരുന്നു. പ്രൊഫസർ ഓണിനേക്കാൾ നന്നായി തനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് സ്പോർട്സ് മാഷിനു മുന്നിൽ പ്രൂവ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. തന്റെ നാടക റിഹേഴ്സൽ ക്യാമ്പിനെ പറ്റി പൊക്കി പറഞ്ഞ് പ്രൊഫസർ ഓണിനെയും സ്പോർട്സ് മാഷിനെയും അവർ റിഹേഴ്സൽ കാണുവാനായി ക്ഷണിച്ചു. അവർ മൂവരും റിഹേഴ്സൽ നടക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് അമ്പരന്നുപോയി. ഒരു ഭംഗിയുമില്ലാതെ വളരെ ചായങ്ങളെല്ലാം വാരിത്തേച്ച് അലങ്കോലമായി മേക്കപ്പ് ചെയ്തിരിക്കുന്ന ചീർ ഗ്യാങ്ങിനെയായിരുന്നു അവർക്കവിടെ കാണാൻ കഴിഞ്ഞത്. സ്പോർട്സ് മാഷിനു മുന്നിൽ പ്രൊഫസർ ഇൻ അപമാനിതയായി. അന്ന് റിഹേഴ്സൽ കഴിഞ്ഞ് മടങ്ങുവാനുള്ള സാധനങ്ങൾ എടുക്കാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നു വന്ന ഞാം അതിനകത്ത് ഷോൺ നിൽക്കുന്നത് കണ്ടു. തന്റെ ക്യാമറയുമായി നിന്നിരുന്ന ഷോണിന്റെ തൊട്ടടുത്തായിരുന്നു പ്രണയിക്കാനുള്ള 9 വഴികൾ എന്ന ആ പുസ്തകമുണ്ടായിരുന്നത്. ഞാം അവനരികിലേക്ക് നടന്നു വരികയും അവൻ കാണാതെ ആ പുസ്തകവും ഒപ്പം അവന്റെ ഫോൺ നമ്പറും എടുത്തുകൊണ്ടു പോകുവാനായി ശ്രമിച്ചു. ഈ സമയം ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്ന കടലാസ് താഴെ വീണു. അത് ചവിട്ടിപ്പിടിച്ച് കാൽ വലിച്ചു വലിച്ചു നീക്കി അവൾ പുറത്തേക്ക് കടന്നു. അവളുടെ ഈ പ്രവൃത്തി കണ്ട ഷോൺ സ്വയം പറഞ്ഞു, ഇവളുടെ കാലിന് രാവിലെയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. അടുത്ത ദിവസം പ്രൊഫസർ ഇൻ തായ് ഡാൻസ് ക്ലബ് സന്ദർശിച്ചു. അവിടെ അതിമനോഹരമായിരുന്നു കുട്ടികൾ മേക്കപ്പ് ചെയ്തിരുന്നത്. തുടർന്ന് ഇന്നൊരു കാര്യം തീരുമാനിച്ചു, മേക്കപ്പ് ചെയ്യുവാനായി ഒരു സീനിയറിനെ തന്റെ ക്ലബിലേക്ക് ചേർക്കുക. പിന്നെന്ന സീനിയർ പെൺകുട്ടിയെ മേക്കപ്പിനായി പ്രൊഫസർ ഇൻ ക്ലബിലേക്ക് ചേർത്തു. അവൾ മനോഹരമായി എല്ലാവരെയും മേക്കപ്പ് ചെയ്യുവാനും ആരംഭിച്ചു. ആദ്യമായി മേക്കപ്പ് ചെയ്തത് സ്നോ വൈറ്റായി അഭിനയിക്കുന്ന നാമിനെയായിരുന്നു. മേക്കപ്പിന് ശേഷം സ്നോ വൈറ്റിന്റെ വസ്ത്രം ധരിക്കുവാൻ നാം അകത്തേക്ക് പോയി. എല്ലാവരും പുറമെ അവൾ വരുവാനായി കാത്തുനിന്നു. ഷോണും അവിടെ ഉണ്ടായിരുന്നു. അവൻ ഫോട്ടോഗ്രാഫുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഏറെ ഭംഗിയിൽ സ്നോ വൈറ്റായി മാറിയ നാം കടന്നു വന്നു. എല്ലാവരും അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും നാമിന്റെ ആ മാറ്റം നോക്കി നിന്നു. ഷോണും അവളെ നോക്കി കണ്ടു. ഷോണിന്റെ സുഹൃത്തായിരുന്ന പിൻ അവനോടായി ചോദിച്ചു, എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? ഭാവമാറ്റമൊന്നുമില്ലാതെ ഷോൺ മറുപടി പറഞ്ഞു, അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല, ദാണ്ടെ പല്ലിൽ കമ്പിയിട്ട സ്നോ വൈറ്റ്. അത് കേട്ടതും നാം ഒന്ന് ഇടറി. സ്റ്റെയറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഷോണിനെ അവൾ നോക്കി നിന്നു. അന്ന് വൈകുന്നേരം തന്നെ ദന്ത ഡോക്ടറെ കണ്ട് അവൾ പല്ലിലെ കമ്പി ഊരി മാറ്റി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. റിഹേഴ്സൽ തുടർന്നുകൊണ്ടുമിരുന്നു. നായകനായി അഭിനയിക്കേണ്ട നടൻ വരാത്ത ഒരു ദിവസം അത് അഭിനയിക്കുവാനായി ഷോൺ ക്ഷണിക്കപ്പെട്ടു. നാമിനെ ചുംബിക്കുന്നതായിരുന്നു രംഗം. അവൻ ചുംബിക്കാനായി മുഖം അടുപ്പിച്ചു വന്നപ്പോൾ നാം കണ്ണുകൾ ഇറുക്കിയടച്ചു, കൈകൾ ചുരുട്ടിപ്പിടിച്ചു. അല്പനേരം കഴിഞ്ഞും മാറ്റമൊന്നുമില്ലെന്ന് കണ്ട് അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന നായകൻ തന്നെ ചുംബിക്കാനായെന്നതാണ് കണ്ടത്. അവൾ പെട്ടെന്ന് കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പിന്നോട്ടു മാറി. സ്റ്റേജിൽ നിന്നും അവൾ നിലതെറ്റി താഴേക്ക് വീഴുവാനായി തുടങ്ങി. ഇത് കണ്ട ഒരാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പരിഭ്രമിച്ചു പോയിരുന്ന് നാം കണ്ണു തുറന്നു നോക്കി. അത് ഷോണായിരുന്നു. അവൻ അവളെ മുകളിലേക്ക് വലിച്ച് തന്നോടടുപ്പിച്ച് നിർത്തി. അവളുടെ അടുക്കലായി പറഞ്ഞു, ഇപ്പോൾ വീണ് തല പൊട്ടിയേനെ. പക്ഷെ ഇതെല്ലാം കേട്ടും സന്തോഷപൂർവം കണ്ണുകളിൽ പ്രണയം നിറഞ്ഞ് നോക്കി നിൽക്കുക മാത്രമാണ് അവൾ ചെയ്തത്. നാടകം നടക്കുന്ന ദിവസം വന്നെത്തി. നാടകം കാണാൻ അധികം ആരുമുണ്ടായില്ല. നാം നോക്കിക്കൊണ്ടിരുന്നത് ഷോണിനെ മാത്രമായിരുന്നു. ഷോണും അവിടെ ഉണ്ടായിരുന്നില്ല. ഷോൺ തായ് ഡാൻസ് ക്ലബിൽ ഡാൻസ് കാണാൻ പോയി കാണുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ ഷോൺ പോയിരുന്നത് പ്രധാനപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുക്കുവാനായിരുന്നു. മനോഹരമായി നടന്നുകൊണ്ടിരുന്ന ആ നാടകം ടോപ്പ് എന്ന പേരുള്ള സ്കൂളിലേക്ക് പുതുതായി ചേർന്ന ഒരാൺകുട്ടി കണ്ടു. അന്ന് നാടകശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ നാമിന് ആരോ കടിച്ചു വെച്ചിരുന്ന ഒരു ആപ്പിൾ കിട്ടി. കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു, സ്നോ വൈറ്റിനു വേണ്ടി വിഷമില്ലാതിരിക്കാൻ ഇത് ഞാൻ കഴിച്ചു എന്നായിരുന്നു ആ കുറിപ്പ്. നാം അത് ഷോണാണ് വെച്ചതെന്ന് വിചാരിച്ച് സന്തോഷപൂർവ്വം നോക്കി നിന്നു. ചീർഗ്യാങ്സിനോട് പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുമ്പോൾ ദൂരെ മറ്റൊരു കാഴ്ച കണ്ടു. നാടകത്തിൽ അഭിനയിച്ച പോക്കിരിയായ ഒരുവൻ ആപ്പിളും കടിച്ചു നിന്നുകൊണ്ട് നാമിനെ നോൽക്കുന്നു. ഇതാ തവള രാജകുമാരന്റെ ആയിരിക്കുമെന്ന് ചീർഗ്യാങ്സ് അവളോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ നാം മിസ്റ്റർ ബട്ടനോട് ചൂടായി സംസാരിച്ചു, നീ എന്താണിന്ന് നാടകം കാണാൻ വരാതിരുന്നത്? നീ ആ ഡാൻസ് ക്ലബ്ബുകാരുടെ ഡാൻസ് കാണാൻ പോയല്ലേ? എന്തായാലും വലിയ കഷ്ടമായി പോയി. ദേഷ്യത്തിൽ അവൾ ആ ബട്ടൻ വലിച്ചെറിഞ്ഞു. അല്പനേരത്തിന് ശേഷം വീണ്ടും അത് പോയി എടുത്തുകൊണ്ടുവന്ന് സ്നേഹപൂർവ്വം ചീത്ത കുട്ടിയെന്ന് വിളിച്ച് ആ ബട്ടനിലെ അഴുക്കുകൾ തുടച്ചു കളഞ്ഞു. അടുത്ത ദിവസം തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുകയായിരുന്ന ഷോണിനടുത്തേക്ക് ടോപ്പ് നടന്നു വന്നു. ഇരുവരും
കണ്ട മാത്രയിൽ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഷോൺ എല്ലാവരോടുമായി പറഞ്ഞു, ഇതെന്റെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവരിരുവരും ഒരുമിച്ച് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുവാനായി പോയി. തന്റെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ടോപ്പ് അവനോടായി പറഞ്ഞു. ഡ്രാമ ക്ലബിന്റെ നാടകം ക്യാൻറ്റീനിലെ ടിവിയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നാം എല്ലാവർക്കും ഇടയിൽ ശ്രദ്ധിക്കപ്പെടുവാനായി തുടങ്ങി. ടോപ്പിന് കണ്ട മാത്രയിൽ നാമിനോട് പ്രണയം തോന്നിയിരുന്നു. നാടകവും കൂടി കണ്ടതോടെ അതിരട്ടിച്ചു. അവനത് ഷോണിനോടായി പറയുകയും ചെയ്തു. അധികം വൈകാതെ ആ കൊല്ലവും കടന്നുപോയി. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.